ജോലി എന്ന് പറയുമ്പോൾ ഈ ട്രെയിനിൽ വളരെ കഷ്ടപ്പെട്ട ജോലിയാണ് കേട്ടോ കാരണം ഇപ്പോൾ പഴയതുപോലെ എണ്ണം ആളുകളുടെ ഇല്ല അവർ ഫില്ല് ചെയ്യുന്നില്ല ഫില്ല് ചെയ്യാതെ കഴിയുന്നിടത്തോളം ലാഭം അതായത് മിനിമം ഇസ് ഇൻവെസ്റ്റ്മെൻറ്റും മാക്സിമം പ്രോഫിറ്റും ഉദ്ദേശിച്ചുള്ള ഇടപാടാണ് കേട്ടോ അതിലുള്ള വിശ്വാസമാണ് അങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ പോകുന്നതുകൊണ്ടേ ഉള്ള കുഴപ്പമൊന്നറിയാ ടിമാരുടെ എണ്ണമില്ല കുറവാണ് അപ്പോൾ ദീർഘദൂര ട്രെയിനിലൊക്കെ എന്താ ഇപ്പോൾ ഉള്ളത് കഴിയുന്നതും മിക്കവാറും രണ്ട് കോച്ചുകൾക്കൊക്കെ ഒരു ടി ചിലപ്പോൾ അത് അത് അത്ര എണ്ണ ഇല്ല അതൊക്കെ നാല് കോച്ചുകൾ ഇവർ നോക്കേണ്ടതായിട്ട് വരും ഈ നാല് കോച്ചിനകത്ത് കയറുന്ന ഈ നാനൂറ് എണ്ണത്തിനെ ഇതുപോലെ തള്ളിക്കയറി വരുന്നതിനെ എങ്ങനെ കണ്ട്രോൾ ചെയ്യും ഒരു ടി അപ്പോൾ അയാൾ വിനോദ് അയാ അയാൾ ചെയ്ത ഇടപാടെന്ന് പറഞ്ഞാൽ അയാൾ ആ ടി അയാൾ നോക്കിയത് അയാൾ നോക്കിയപ്പോൾ ഒരു അന്യസംസ്ഥാന തൊഴിലാളി അതുപോലെ അന്യസംസ്ഥാനക്കാരൻ വന്നിട്ട് ഈ ഈ ആ റിസേർഡ് കോച്ചിൽ കയറിയിരിക്കുകയാണ് അപ്പോൾ അയാളത് ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തതിന് ശേഷം പറഞ്ഞു ഇതുപോലെ എണ്ണ നിങ്ങൾ ജനറൽ കമ്പാർട്ട്മെൻറ്റ് കയറാനുള്ളത് നിങ്ങൾ ഇതിനകത്ത് കയറിയതിന് ഫൈൻ അടയ്ക്കണം ആയിരം രൂപ അങ്ങോട്ട് ഫൈൻ അടയ്ക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് ഇത് കഴിഞ്ഞ് തർക്കമൊക്കെ ആയി എന്നിട്ട് ഇയാൾ വാതിലിൽ പോയി നിന്ന് ഫോൺ ചെയ്തുകൊണ്ട് നിന്ന സമയത്ത് ഇവൻ പുറന്ന് നേരെ തള്ളി അങ്ങ് ഇട്ട് കൊടുത്തു അയാളെ തല പാളത്തിലടിച്ച് തൽക്ഷണമായിട്ട് മരിക്കുകയാണ് കൂടാതെ ഒരു ഗുഡ് സ്ട്രെയിൻ ആ അടുത്ത ട്രാക്കിലൂടെ പോയത് കയറിയിട്ട് ഇയാളുടെ രണ്ട് കാലും അറ്റി പോയി ഇരുപത് മീറ്റർ ദൂരെ കണ്ട ഈ ബോഡിന്ന് ഈ കാലുകളൊക്കെ കിട്ടുന്നത് ഏതാണ്ട് നൂറ് മീറ്ററോളം ഭാഗത്ത് ഇയാളുടെ ശരീരഭാഗം എടുക്കണപ്പുണ്ടായിരുന്നു അപ്പൊ ഇതെല്ലാം പറകു കൂട്ടി എടുക്കേണ്ടതായിട്ട് വന്നു ഒന്ന് ആലോചിച്ച് നോക്കുകയുള്ളൂ അയാൾ എന്ത് ചെയ്തിട്ടാണ് അയാൾ ഡ്യൂട്ടി ചെയ്തതാണ് അയാൾ ഒരു ഡ്യൂട്ടി ചെയ്തു എന്നുള്ള ഒരൊറ്റ കാരണത്താലാണ് അയാൾ ഇതുപോലെ ചെയ്തത് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് സ്ത്രീയെ ഒരു ചെറുപ്പക്കാരി പെൺകുട്ടി ഒരു പാവപ്പെട്ട ഒരു ഒരു പെൺകുട്ടിയെ അതിനെ ട്രെയിനിലിട്ട് ആക്രമിച്ചു അതിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു ഒരുപാട് ശല്യം ചെയ്തു നിവർത്തിയില്ലാതെ തള്ളി ഇട്ടിട്ട് ആ ട്രാക്കിലിട്ട് പീഡിപ്പിച്ചു കൊന്ന കേസുണ്ട് കേട്ടോ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരെടുത്തി അടിയാലോ രക്ഷപ്പെടാൻ എടുത്തി അടിക്കഴിഞ്ഞാലോ അത് മർഡർക്ക് ആവത്തില്ല എന്ന് പറഞ്ഞ നിയമ സംവിധാനമുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം അപ്പോൾ അതി കൂടല അതിനെക്കുറിച്ച് എനിക്കതൊന്നും പറയാനില്ല കാരണം അത് ഏതാണ്ട് ഞാൻ നോക്കിയൊരു കേസായതുകൊണ്ട് ഞാൻ കൂടുതലും അതിനെക്കുറിച്ച് പറയുന്നില്ല പിന്നെ ഇവിടെ ഇപ്പോൾ ഈ ദാരുണമായ രീതിയിൽ അയാൾ കൊല്ലപ്പെട്ടു അതിൻ്റെ കാരണം എന്താണ് അയാൾക്ക് വേണ്ട പ്രൊട്ടക്ഷൻ ഇല്ല അയാൾ ജോലി ചെയ്യാൻ നേരത്ത് അയാളോടൊപ്പം ഒരു ആർ പി എഫ് ആർ പി എഫിൻ്റെ ഒരു പെട്രോളിങ് അവിടെ ഉണ്ടായിരുന്നെങ്കിലോ ആ ഭാഗത്ത് ഉണ്ടായിരുന്നെങ്കിലും ഇത് സംഭവിക്കത്തില്ല ഇതുപോലെ അയാളെത്തെ എതിർക്കുന്നവരോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അയാൾ അവരെ ഫോഴ്സം ഉപയോഗിച്ച് മതിയായ ബലം ഉപയോഗിച്ച് അവരെ പിടിച്ചു മാറ്റാനും അതുപോലെ അവരെ നിയന്ത്രിക്കാനും ഇതൊക്കെയുള്ള ആളുകൾ വേണം ട്രെയിനിനകത്ത് ഇല്ലെങ്കിൽ ഈ ട്രെയിൻ എന്ന് പറയുന്ന സംവിധാനം എന്ന് പറയുന്ന ഒരു വലിയ ദുരിതമായിട്ട് മാറും അത് ഒരു പ്രത്യേക ലോകമാണ് ഈ ട്രെയിൻ ആ ലോകം ആ ലോകം എന്ന് വെച്ചാൽ അതൊരു പ്രത്യേക ഒരു സ്ഥലമായിട്ട് അങ്ങ് മാറുകയാണ് ഈ ട്രെയിൻ പെട്ടെന്ന് ആളുകൾ തമ്മിൽ പരിചയപ്പെടുന്ന ട്രെയിൻ അത് കുറേ പേര് ആളുകൾക്ക് എന്തെങ്കിലും പ്രലോഭിപ്പിച്ച് വിഷം കോരി കൊടുത്ത് അവരെ മയക്കിൽ കിടത്തി ഉള്ളതെല്ലാം പിടിച്ചോണ്ട് പറിച്ച് പോവുക അതുപോലെ പെൺകുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ അവരെ പിടിപ്പിക്കാൻ ശ്രമിക്കുക ഇതെല്ലാം ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രത്യേക ലോകം ഈ ലോകത്ത് ഇവരെ നിയന്ത്രിക്കാനുള്ള നമ്മുടെ സംസ്ഥാനത്തിനകത്ത് ആളുകളെ നിയന്ത്രിക്കുമല്ലോ ലോ ആൻ്റെ ഓർഡർ ഉണ്ടെങ്കിൽ ഇവിടെ നോക്കുമല്ലോ ആ അതേപോലെ തന്നെ ഈ ട്രെയിൻ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെ അവിടെ അതിനകത്ത് ലോ ആൻ്റെ ഓർഡർ നോക്കാനും സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഫോഴ്സ് വേണം അതില്ലെങ്കിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യരുത് അത് ഓപ്പറേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്ത് ടിക്കറ്റ് ചാർജ് അതിന് വേണ്ടി ആ ഇത്ര അപ്പോയിൻറ് ചെയ്യണം ഒരു ശാല ടിക്കറ്റ് ചാർജ് കൂട്ടിക്കോ കുഴപ്പമില്ല ഇന്നതും വേണ്ടിയാണ് പക്ഷേ അത്രത്തോളം മാൻ പവർ അതിനകത്ത് കാണണം ഇല്ലെങ്കിൽ ഈ പ്രസ്ഥാനം മുമ്പോട്ട് പോകത്തില്ല നന്നായിട്ട് ഇവരെ ഇതുപോലെ നിയന്ത്രിക്കാനും ഇത് ഇവരെ ഈ ട്രെയിനിലൊക്കെ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ അവരെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ശരിയായി കളക്ട് ചെയ്യണം അവരുടേല് ഈ ടിക്കറ്റ് ഇന്ന ഭാഗത്തേക്കുള്ള ടിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവരെ അവിടെ കയറാൻ അനുവദിക്കാവൂ അത് നോക്കാൻ ചുമ്മാ അവിടെ നിന്ന് കയറ്റി വിട്ടാൽ പോരാ കയറ് വരുമ്പോൾ ഒരാളവരെ കൂടെ ചെല്ലണം അവിടോട്ട് എന്നും നിർത്തണം ഇത്രയും പേര് ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറാൻ ഉള്ളാലും കയറി വണ്ടി സ്ഥലമില്ലല്ലോ ഇല്ല നീയൊക്കെ വീട്ടിൽ പോകും വേറെ അടുത്ത ടിക്കറ്റ് എടുത്ത് പിന്നെ പോവും യാത്ര അങ്ങനെ വേണം അല്ലെങ്കിൽ നേരത്തെ റിസർവ് ചെയ്തു പോകും ഇതൊന്നും നല്ല കാര്യത്തിന് വേണ്ടി പോന്നല്ലത് വലിയ കുഴപ്പങ്ങൾക്ക് വേണ്ടി പോകുന്നതാണ് ഇവിടെ എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാക്കി കഴിഞ്ഞാലോ യവന്മാരൊറ്റ മുങ്ങലാണ് മുങ്ങുന്നത് ഇവിടുന്ന് റോബറി ഡക്കോയിറ്റ് ഇതെല്ലാം നടത്തും നടത്തി കഴിഞ്ഞിട്ട് മുങ്ങി മുങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എവിടെയെന്നറിയോ പോയി പിടിക്കേണ്ടത് ഇതുപോലെ പശ്ചിമബംഗാളിന്റെ ബോർഡറിലും കേട്ടോ ബംഗ്ലാദേശ് ബോർഡറിലും ആസാമിൽ നിന്നും അവിടെ നിന്ന് ഇവിടുന്നൊക്കെയാണ് തപ്പിയെടുക്കേണ്ടത് അവിടുത്തെ ഗ്രാമങ്ങളിൽ ചെന്ന് കഴിഞ്ഞാലോ അവിടുത്തെ ഇവിടുത്തെ പോലീസിനൊന്നും പോയി പിടിക്കാനും നക്കത്തില്ല അവിടെ പോയി കഴിഞ്ഞാൽ ഇവര് ജീവൻ തൃണവൽ ഗണിച്ചാണ് ഇവർ അവരോത്തര വിളിച്ചോണ്ടി വരുന്നത് വളരെ രക്ഷപ്പെടും ഇപ്പോൾ മലയാളത്തിലെ ഒരു കണ്ണൂർ സ്ക്വാഡെന്ന് പറഞ്ഞ ഒരു സിനിമ വന്നതല്ലേ അതിനു മുമ്പ് അസഫലി അനുഭവം അഭിനയിച്ച ഒരു സിനിമ വന്നിരുന്നു ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന അതൊക്കെ ശരിയായ സംഭവങ്ങളാണ് കാരണം ഇതുപോലാണ് ഇവരുടെ ബദ്ധപ്പാട് ഞാൻ ഈ പോലീസുകാരുടെ അനുഭവം ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അത് മനസ്സിലാക്കിയിട്ടുണ്ട് അവർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടാണെന്നുള്ള ഉണ്ടാകുന്നത് ഇതുപോലെ അന്വേഷണത്തിന് വെളിയിൽ പോകുമ്പോൾ അവർ ജീവൻ വരെ പോവും ഒരുപാട് പേരുടെ ഒരുപാട് പേർക്ക് പരിക്കേൽക്കും ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുന്നവരെത്ര ചിലരെ കാഴ്ച നഷ്ടപ്പെടും ആ രീതിയിൽ അതുപോലെ ബോധം തന്നെ നഷ്ടപ്പെടും തലയ്ക്കൊക്കെ അടിയേറ്റ് ഈ രീതിയിൽ ഇവരൊക്കെ ഉപദ്രവിക്കുന്നതെന്നൊക്കെ പറയുന്നത് അവിടെ കാണിച്ചു ഒരയില്ലാതെ ഉപദ്രവിക്കുന്ന ഏന്മാര് ഇതുപോലുള്ള വലിയ കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെയാണ് ഇവിടെ വന്ന് പലരും ജോലി ചെയ്യുന്നത് അപ്പം ഇത് ആര് വന്നേക്കുന്നു എന്ത് വന്നേക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ശരിയായ ഒരു അന്വേഷണം നടത്തിയിട്ട് മാത്രമേ കയറാവൂ അതുപോലെ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഇന്ന് ഇവർ സർട്ടിഫിക്കറ്റ് കാരാക്കണെ ഈ കൊണ്ടുവരുന്നതായി ഇവൻ്റെ പേര് ക്രിമിനൽ കേസുകളൊന്നും കേസുകളൊന്നുമില്ലെന്ന് അതിവിടുന്ന് ക്രോസ് ചെയ്യണം ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊടുത്താണോ ഈ അതുപോലെ അവൻ്റെ പേര് കേസ് ഉണ്ടോന്ന് ഇവിടെ ക്രോസ് ചെയ്യാനുള്ള സംവിധാനം വേണം ഇവർ വന്നാൽ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണം ഇനി അങ്ങനെ എന്തെങ്കിലും കേസൊക്കെ ഉള്ളവനാണെങ്കിൽ അവനെ അങ്ങ് അതുപോലെ കയറ്റി അടുത്ത വണ്ടിയിലങ്ങ് അയക്കണം ഇങ്ങോട്ട് വരണ്ട ഇവിടെ നിന്റെ സേവനം ആവശ്യമില്ല ഇവിടെ അതിഥിയായിട്ട് നീ വേണ്ട എന്ന് പറയാനുള്ള ഒരു സംവിധാനം നമുക്ക് വേണം അല്ലാതെ ഇവിടെ കാണുന്നവരെല്ലാം കയറി വരിക എന്നുള്ളതാകുമ്പോൾ ബന്ധപ്പാടാണ് വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിനെയുള്ള നിയന്ത്രണം ഒന്ന് ഏർപ്പെടുത്തുക ആ നിയന്ത്രണം ഏർപ്പെടുത്തുക അത് ഭരണഘടന വരുത്തൊന്നുമല്ല അത് ചെയ്യാം അല്ല മൂവ് ചെയ്യാം പക്ഷേ ക്രൈം അവിടെ നടത്തിയിട്ട് വരുന്നവനാണ് നീ അവിടെ സമാനം പറഞ്ഞിട്ട് വന്നാൽ മതി അങ്ങനുള്ളവർ ഇവിടെ വേണ്ട ഇത് നമുക്ക് അങ്ങനെ ഒന്ന് ക്ലാസിഫൈ ചെയ്യാം കുഴപ്പമൊന്നുമില്ല ക്ലാസിഫിക്കേഷന് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ശരിയാണ് അപ്പോൾ ആദ്യ അതുപോലുള്ള എന്തെങ്കിലും നടപടികൾ സത്വരമായിട്ട് സ്വീകരിക്കണം അതാണ് ചെയ്യേണ്ടത്